ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുഗിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം പത്ത് ക്രിസ്തബവും ക്രിസ്തുവമ്മിൽ ബന്ധമില്ല ഇപ്പോൾ ലോകത്തെങ്ങും വേണ്ടി ഉപയോഗിക്കുന്നത് ക്രിസ്തവബ്ദമാണ് ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ ഈ അബ്ദം എങ്ങനെ നിലവിൽ വന്നു എന്ന് സംശയിക്കുന്നവർ ധാരാളമുണ്ട് യേശു ക്രിസ്തു ജനിച്ചതു മുതലാണ് എ ഡിയും ബി സിയും കണക്കാക്കുന്നതെന്നാണ് സാധാരണക്കാർ കരുതുന്നത് എന്നാൽ അവരിൽ പലരും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു പരിശോധിച്ചു നോക്കിയിരുന്നെങ്കിൽ അതിൽ യേശു ബി സി അഞ്ചിൽ ജനിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാമായിരുന്നു ക്രിസ്തുവബ്ദത്തിന്റെ ആരംഭത്തെപ്പറ്റി വിവരിക്കുന്നതിനു മുമ്പ് അബ്ദങ്ങളുടെ ആരംഭത്തെപ്പറ്റി ഒരു ചെറിയ വിവരണം നൽകേണ്ടിയിരിക്കുന്നു മനുഷ്യന് ചരിത്രം പറയേണ്ടി വന്നപ്പോഴാണ് അബ്ദങ്ങൾ സൃഷ്ടിക്കേണ്ടി വന്നത് ക്രിസ്തോബ്ദത്തിനു പുറമെ ഹിജ്രാബ്ദം കലിവർഷം ശകാബ്ദം തുടങ്ങി പലതരം കാലഗണനകൾ പൌരസ്ത്യദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു ഇതിനു പുറമെ ഗ്രീക്കുകാരുടെ സൃഷ്ടിയുഗം കോൺസ്റ്റന്റൈന്റെ സൃഷ്ടിയുഗം അലക്സാണ്ട്രിയൻ സൃഷ്ടിയുഗം എന്ന് തുടങ്ങി പലതരം അബ്ദങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നിലനിന്നിരുന്നു പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെപ്പറ്റി അവരവർക്കുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാലഘട്ടങ്ങളിലാണ് അത് തുടങ്ങിയത് ഇത്തരം ചില അബ്ദങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് നബോനാസുർ അബ്ദം ഹിപ്പാർക്കസ് ടോളമി തുടങ്ങിയവരുടെ കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ അബ്ദം വി സി ഇ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ കാലഗണന തുടങ്ങുന്നത് ബാബിലോണിലെ നാബോനാസുർ രാജാവിന്റെ ഭരണം ആരംഭിക്കുന്നത് മുതലാണിതിന്റെ ആരംഭം ക്രിസ്തുവബ്ദാരംഭ കാലം വരെ ഇത് ഉപയോഗിച്ചതായി കാണുന്നു രണ്ട് ഒളിമ്പിയൻ അബ്ദം വി സി ഇ എഴുന്നൂറ്റി അറുപത്തിയാറ് ജൂലൈ ഒന്ന് മുതൽ കണക്കുകൂട്ടുന്ന ഒരു കാലഗണനയാണിത് നാലുവർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് ഗെയിംസ് നടത്താൻ പുരാതന ഗ്രീക്കുകാർ ആരംഭിച്ചതിന്റെ ഓർമ്മക്കാണ് ഇത് തുടങ്ങിയത് മൂന്ന് റോമാബ്ദം റോമാനഗരം സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്ക് ആരംഭിച്ചതാണ് ഈ അബ്ദം ബി സി ഇ എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഇത് ആരംഭിക്കുന്നത് ചില ചരിത്രകാരന്മാർ പറയുന്നത് ബി സി ഇ എഴുന്നൂറ്റി അമ്പത്തി ഈ സംഭവം നടന്നതെന്നാണ് വേറെ ചിലർ അത് ബി സി ഇ എഴുന്നൂറ്റി അമ്പത്തിരണ്ടിലാണെന്ന് പറയുന്നു സിസറോയും പ്ലിനിയും അംഗീകരിച്ചിരുന്നത് ബി സി ഇ എഴുന്നൂറ്റി അമ്പത്തിമൂന്നാണ് പൊതുവെ അംഗീകാരം കിട്ടിയിട്ടുള്ളതും ഈ കണക്കിനാണ് എ യു സി എന്ന ചുരുക്കപ്പേരിലും ഇത് അറിയപ്പെടുന്നു ആനോ അബസ് കോഡിറ്റേ എന്നാണ് അതിന്റെ മുഴുവൻ രൂപം നഗരം സ്ഥാപിച്ചതിന്റെ വത്സരം ഇൻ ദ ഇയർ ഓഫ് ദ സിറ്റി ഫൗണ്ടഡ് എന്നാണ്ർത്ഥം നാല് മാസിഡോണിയൻ അബ്ദം റോമാബ്ദം നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ സെലൂക്കസ് നിക്കേറ്റർ ബാബിലോൺ ആക്രമിച്ചു ഈ സംഭവം മുതൽ ആരംഭിച്ചതാണ് മാസിഡോണിയൻ അബ്ദം യവനായ അബ്ദം എന്നും ഇത് അറിയപ്പെട്ടിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ഇത് ധാരാളമായി ഉപയോഗിക്കപ്പെട്ടു യൂതന്മാർ പതിനഞ്ചാം ശതകം വരെ ഉടമ്പടിയബ്ദം അഥവാ ഇറ ഓഫ് കോൺട്രാക്ട്സ് എന്ന പേരിൽ ദൈനംദിന കാര്യങ്ങൾക്ക് യവനായ അബ്ദമാൻ സ്വീകരിച്ചിരുന്നത് ഏതെങ്കിലും ചരിത്ര സംഭവമാണ് ഈ അബ്ദങ്ങളുടെ ആരംഭത്തിനു കാരണമായി തീർന്നത് എന്നാൽ വ്യക്തമായി അറിവില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ തുടങ്ങിയ അബ്ദങ്ങളും ലോകത്തിലുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ സൃഷ്ട്യബ്ദങ്ങൾ അഥവാ ഇയറേഴ്സ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നു പതിനഞ്ചാം ശേഷം യൂതന്മാർ ആരംഭിച്ച ഗ്രീക്ക് സൃഷ്ട്യബ്ദ പ്രകാരം ലോകമുണ്ടായത് വി സി ഇ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇതുകൂടാതെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു സൃഷ്ട്യബ്ദമുണ്ടായിരുന്നു റഷ്യയിലെ മഹാനായ പീറ്റർ ചക്രവർത്തിയുടെ കാലം വരെ റഷ്യൻ ഓർത്തഡോക്സ് സഭ ഈ കാലഗണനയാണ് ഉപയോഗിച്ചിരുന്നത് വി സി ഇ അയ്യായിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ ലോകമുണ്ടായി എന്ന് കരുതിയാണ് ഈ കാലഗണന നടപ്പാക്കിയത് അലക്സാണ്ട്രിയയിൽ ഉപയോഗത്തിലിരുന്ന സൃഷ്ട്യബ്ദ പ്രകാരം വി സി ഇ അയ്യായിരത്തി അഞ്ഞൂറിലാണ് ലോക സൃഷ്ടി അന്നു മുതൽ ഒന്ന് എന്ന അവർ അബ്ദം ആരംഭിക്കുന്നു ക്രിസ്ത്വബ്ദം ഇപ്പോൾ ലോകത്തെങ്ങും ഉപയോഗിച്ചു വരുന്ന ക്രിസ്ത്വബ്ദം തുടങ്ങുന്നത് ഏതെങ്കിലും ചരിത്ര സംഭവത്തെ ആധാരമാക്കിയല്ല സൃഷ്ട്യബ്ദങ്ങൾ പോലെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെപ്പറ്റി അപ്പോഴുണ്ടായിരുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കണക്കുകൂട്ടലാണ് ഇതിന് ആധാരം അതും സാധാരണ ക്രിസ്ത്യാനികൾ കരുതുന്നതുപോലെ ഒന്നാം ശതകത്തിലെങ്ങും അല്ല തുടങ്ങിയത് റോമാബ്ദം എട്ടാം ശതകത്തിൽ അതായത് സിഇ ആറാം ശതകത്തിൽ റോമിൽ ജീവിച്ചിരുന്ന ഡയനേഷ്യസ് എക്സിഗൂസ് എന്ന റോമൻ കത്തോലിക്ക പുരോഹിതനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ക്രിസ്തുവിന്റെ ജനനം മുതൽ ആരംഭിക്കുന്ന ഒരു അബ്ദം തുടങ്ങണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഈ പുരോഹിതന്റെ കണക്കനുസരിച്ചു റോമാബ്ദം അതായത് എ യു സി എഴുന്നൂറ്റി അമ്പത്തി മൂന്നാം ആണ്ടാണ് ക്രിസ്തു ജനിച്ചത് അതനുസരിച്ചു അബ്ദം തുടങ്ങി ഇതിന് അന്ന ഡോമിനി എന്നും പറയുന്നു അതിനു മുമ്പുള്ള കാലം ബെഫോ ക്രൈസ്റ്റ് എന്നും കണക്കാക്കി ഡയണീഷ്യസിന്റെ കണക്കനുസരിച്ചു റോമാബ്ദം എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് എന്നാൽ എ ഡി ഒന്നാണ് ക്രിസ്തുവബ്ദം ആദ്യം ഇറ്റലിയിലും തുടർന്ന് മറ്റു രാജ്യങ്ങളിലും പ്രചരിച്ചു ഏഴാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ കാലഘടന ഇംഗ്ലണ്ടിലെത്തിയത് എട്ടാം നൂറ്റാണ്ടിൽ ഇത് റഷ്യയിൽ സ്വീകരിക്കപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പൊതുവെ ഈ കണക്ക് അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് ആയിരം വർഷത്തിൽ കൂടുതലായിട്ടില്ല പോർട്ടുഗീസുകാരാണ് പതിനാറാം ശതകത്തിൽ ഈ കാലഗണന ഇന്ത്യയിൽ കൊണ്ടുവന്നത് അബ്ദും നിലവിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പം പറ്റിയതായി കണ്ടു എ യു സി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിലാണ് ക്രിസ്തു ജനിച്ചതെന്നുള്ള ഡയനീഷ്യസിന്റെ നിഗമനം ബൈബിളിലെ ചില പ്രസ്താവനകൾക്ക് വിരുദ്ധമായിരുന്നു ഹെരോദ രാജാവ് പാലസ്തീൻ ഭരിക്കുന്ന കാലത്താണ് യേശു ജനിച്ചതെന്നാണ് ബൈബിൾ പുരാണം ആ ഹെരോതാവാകട്ടെ എ യു സി എഴുന്നൂറ്റി അമ്പതിൽ അന്തരിച്ചു എന്നുള്ളതിന് തെളിവുകളുണ്ട് അപ്പോൾ യേശു അതിനു മുമ്പ് ജനിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈബിളിലെ കഥ തെറ്റാണെന്ന് വരും അതുകൊണ്ട് യേശു ജനിച്ചത് ബി സി ഇ ഏഴിലാണെന്ന് അവർ കഥ തിരുത്തി ചിലർ പറയുന്നത് അത് ബി സി ഇ ആറിലാണെന്നാണ് മറ്റു ചിലർ ബി സി ഇ അഞ്ചിലാണതെന്ന് കരുതുന്നു ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത ഒരാളുടെ പേരിൽ തുടങ്ങിയതാണ് ക്രിസ്ത്വബ്ദം അതിന് ചരിത്ര സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ഇത് തെളിയിക്കുന്നു ശകവർഷം ചേതിവർഷം ഗുപ്തവർഷം ഹർഷാബ്ദം എന്ന് തുടങ്ങി ഇതുപോലെ പല അബ്ദങ്ങളും നിലവിലിരുന്നു പതിനെട്ടാം ശതകം മുതൽ രാജ്യാന്തര വാർത്താവിനിമയ സൌകര്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്ക റഷ്യ തുടങ്ങിയ വൻകിട വൻകിടരാഷ്ട്രങ്ങളിൽ നിലവിലിരുന്ന അബ്ദമെന്ന നിലയിൽ അതിനെ മറ്റുള്ള രാഷ്ട്രങ്ങളും സ്വീകരിച്ചു എന്നേയുള്ളൂ ഈ കാലഗണനയ്ക്ക് ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമായപ്പോൾ ചരിത്രകാരന്മാർ എ ഡി എന്നതിനു പകരം കോമൻ ഇറ അല്ലെങ്കിൽ സിഇ ഇ എന്ന് അതിന്റെ പേരു മാറ്റി ബി സി എന്നതിനു പകരം ബി സി ഇ അഥവാ ബെഫോ കോമൻ ഇറ എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന് മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമുറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക